നമസ്കാരം. കർക്കടുവ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എസ് യു വി പ്രേമികളുടെ നാടാണ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ ഇന്ത്യയിൽ ധാരാളം എസ് യു വികൾ ഇന്ന് അവൈലബിൾ ആണ്. കടുത്ത മത്സരമാണ് ഈ സെഗ്മെന്റിൽ. മിക്ക ബ്രാൻഡുകളും അവരുടെ എസ് യു വി വാഹനങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പുതിയ പുതിയ മാറ്റങ്ങൾ, പുത്തൻ ഇന്നോവേഷൻസ് ഒക്കെ തന്നെ ഈ ഒരു സെഗ്മെന്റിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2023 കാര്യം പറയുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും അധികം പ്രാധാന്യത്തോടെ തന്നെ നോക്കിക്കാണാവുന്ന ഒരു വാഹനവുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിരിക്കുന്നത്. അത് എം ജിയുടെ അല്ലെങ്കിൽ മോറിസ് ഗ്യാരേജസിൻ്റെ ഹെക്ടറിൻ്റെ ഫേസ് ലിഫ്റ്റഡ് പതിപ്പാണ്. രണ്ടായിരത്തി 2019 എം ജി ഇന്ത്യൻ വാഹന ലോകത്തേക്ക് കൊണ്ടുവന്ന മിഡ് സൈസ് എസ് യു വി ആണ് ഹെക്ടർ. ഹെക്ടറിന് 2021 ഒരു ചെറിയ ഫേസ് ലിഫ്റ്റ് വന്നിട്ടുണ്ടായിരുന്നു. 2023 എത്തിയിരിക്കുന്നത് കാര്യമായിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റാണ്. ഫേസ് ലിഫ്റ്റ് എന്ന് പറയുന്നതിനേക്കാൾ ഉപരി അഡാസ് LEVEL2 സൗകര്യങ്ങളോട് കൂടിയിട്ടാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. സെഗ്മെൻറ്റിൽ മറ്റാർക്കുമില്ലാത്ത ഒരുപാട് സവിശേഷതകളുമായിട്ടാണ് ഹെക്ടർ 2023 എത്തിയിരിക്കുന്നത്. അതിലേറ്റവും എടുത്തു പറയേണ്ടത് ഇന്ത്യയിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റവുമായിട്ടാണ് ഈ വാഹനം എത്തിയിരിക്കുന്നത്. 14-ഇഞ്ച് വലിപ്പത്തിലുള്ള ഏറ്റവും വലിയ ഇൻഫോർടൈൻമെന്റ് സിസ്റ്റമാണ് ഇതിലുള്ളത്. ഇന്നത്തെ ഈ എപ്പിസോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഇതിൻ്റെ സാങ്കേതിക മികവിനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസിന് വേണ്ടിയിട്ടും മാറ്റിവെച്ചിരിക്കുകയാണ്. 14,73,000 രൂപ മുതൽ 21,73,000 രൂപ വരെയുള്ള പ്രൈസ് റേഞ്ചിലാണ് വാഹനം ലഭിക്കുന്നത്. 2 എഞ്ചിൻ ഓപ്ഷനിലാണ് ഹെക്ടർ 2023 എത്തുന്നത്. 1.5 ലിറ്റർ ടർബോ പെട്രോളിലും 2 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഓപ്ഷനിലും ഈ വാഹനം ലഭിക്കും. ടർബോ പെട്രോൾ എഞ്ചിൻ്റെ കാര്യത്തെന്ന് പറഞ്ഞാൽ 143 PS ആണ്. അതിൻ്റെ ടോർക്ക് 250 Nm ആണ്. ഡീസൽ ഓപ്ഷൻ 2 ലിറ്റർ ഡീസൽ ഓപ്ഷനിലെ എഞ്ചിൻ്റെ കാര്യത്തെന്ന് പറഞ്ഞാൽ 170 PS 350 Nm ടോർക്കുമാണ്. ഹെക്ടർ 2023 6-speed മാനുവൽ ട്രാൻസ്മിഷൻ ഡീസൽ ഓപ്ഷനിലും പെട്രോൾ ഓപ്ഷനിലും ലഭിക്കും. ഇതിൻ്റെ ഒരു CVT പതിപ്പ് ലഭിക്കുന്നത് പെട്രോൾ ഓപ്ഷനിൽ മാത്രമാണ്. അതായത് അതിൻ്റെ ഉയർന്ന വേരിയൻറ്റിൽ മാത്രമാണ് CVT ഉള്ളത്. 8-speed CVT ഉള്ള ആ ഒരു വേരിയൻറ്റിൽ മാത്രമാണ് അഡാസ് LEVEL2 സൗകര്യം ലഭ്യമാകുന്നത്. ഹെക്ടർ 2023 എത്തുന്നത് 5 വേരിയൻറ്റുകളിലാണ്. സ്റ്റൈൽ, സ്മാർട്ട്, സ്മാർട്ട് പ്രോ, ഷാർപ്പ് പ്രോ, അതുപോലെ തന്നെ സാവി പ്രോ. ഇതിൽ സാവി പ്രോയാണ് ഏറ്റവും ഉയർന്ന വേരിയൻ്റ്. അതിലാണ് അഡാസ് LEVEL2 സൗകര്യം എത്തുന്നത്. ഈ വാഹനം, നമ്മളോടൊപ്പമുള്ള ഈ വാഹനം എത്തുന്നത് 8-speed CVTയിലാണ്. സാവി പ്രോയുടെ വില ശരിക്കും ഷോറൂം പ്രൈസ് എന്ന് പറഞ്ഞാൽ 21,73,000 രൂപയാണ്. എല്ലാവിധ സുഖ സൗകര്യങ്ങളും ടെക്നോളജിയും എല്ലാം ഈ പറയുന്ന പുത്തൻ മാറ്റങ്ങളുടെ എല്ലാം ഒരു ആകത്തുകയാണ് ഈ വാഹനം എന്ന് പറയാം. നമ്മളോടൊപ്പം എത്തിയിരിക്കുന്നത് 5-seater വാഹനമാണ്. ഇതോടൊപ്പം തന്നെ പിന്നെ 6-seater, 7-seater ഓപ്ഷനിലും ഹെക്ടർ 2023 എത്തുന്നുണ്ട്. 1924 സ്ഥാപിച്ച മോറിസ് ഗ്യാരേജസ് എന്ന വാഹന ബ്രാൻഡ് ഇന്ത്യയിൽ എത്തുന്നത് 2017 അവരുടെ പ്രവർത്തനം ഗുജറാത്തിൽ തുടങ്ങിക്കൊണ്ടാണ്. ഒരു വലിയ നിക്ഷേപം ആദ്യം തന്നെ അവർ ഇന്ത്യയിൽ നടത്തിയിരുന്നു. അപ്പോൾ 2019 മിഡ് സൈസ് SUV ആയിട്ടുള്ള ഈ വാഹനം, അതായത് ഹെക്ടർ അവതരിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യൻ വാഹന ലോകത്തേക്ക് MG എത്തുന്നത്. ശേഷം കുറേ വാഹനങ്ങൾ, അതായത് പ്രീമിയം SUV ആയിട്ടുള്ള ഗ്ലോസ്റ്റർ, അതുപോലെ തന്നെ ആസ്റ്റർ, ഇലക്ട്രിക് വാഹനമായിട്ടുള്ള ZS ഒക്കെ തന്നെ എത്തി. MGയിൽ നിന്നും ഒരു ചെറിയ ഇലക്ട്രിക് വാഹനം എത്തുന്നു എന്ന് വാഹന ലോകം കുറേ കാലമായിട്ട് കാത്തിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ 2 March ആ വാഹനത്തിൻ്റെ ഇലക്ട്രിക് വാഹനത്തിൻ്റെ പേരൊക്കെ അവർ പുറത്തു വിട്ടിരിക്കുകയാണ്. കോമറ്റ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ MG ഓരോ വാഹനത്തിന് പേരിടുന്നതിൻ്റെ പിന്നിലും ഓരോരോ ചരിത്രമുണ്ട്. അപ്പം ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1934 ഒരു റേസിൽ പങ്കെടുത്ത ഒരു വിമാനത്തിൻ്റെ പേരിൽ നിന്നുള്ള ഇൻസ്പിറേഷനാണ് ശരിക്കും MG അവരുടെ കുഞ്ഞൻ ഇലക്ട്രിക് വാഹനത്തിന് ഇട്ടിരിക്കുന്നത്. ഈ വർഷം
തന്നെ ആ വാഹനം എത്തും എന്നാണ് അറിയുന്നത്. അപ്പം ഈ അവസരത്തിൽ ഇത് പറഞ്ഞത് നമ്മളോടൊപ്പമുള്ള മിഡ് സൈസ് എസ് യു വി ആയിട്ടുള്ള ഹെക്ടറിന് പിന്നിലും ഇതുപോലെ ഒരു ചരിത്രമുണ്ട്. രണ്ടാം ലോക മഹായുദ്ധത്തിൽ, അതായത് 1930 പിന്നെ പങ്കെടുത്ത ഒരു ബൈപ്ലെയിൻ, ബ്രിട്ടീഷ് ബൈപ്ലെയിൻ്റെ പേരാണ് ശരിക്കും ഹെക്ടർ. അവരുടെ പ്രീമിയം എസ് യു വി ആയിട്ടുള്ള ഗ്ലോസ്റ്ററിന് പിന്നിലും ഇതുപോലെ തന്നെ ഒരു കഥയുണ്ട്. അതായത് 1941 നിർമ്മിച്ച പിന്നെ ജെറ്റ് എൻജിൻ വിമാനത്തിൻ്റെ മാതൃകാ മോഡലിൻ്റെ പേരുമായിട്ട് അതിൽ നിന്നുള്ള ഒരു ഇൻസ്പിറേഷനാണ് ഗ്ലോസ്റ്റർ എന്നുള്ള പേര്. 2023 ഹെക്ടർ ഒരു വലിയ മാറ്റത്തോട് കൂടിയിട്ട് എത്തുമ്പോൾ അതിൽ ഏറ്റവും എക്സ്റ്റീരിയറിൽ ഏറ്റവും അധികം പ്രാധാന്യത്തോടെ എടുത്തു നിൽക്കുന്ന അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള ഒരു മാറ്റം വന്നിരിക്കുന്നത് ഈ ഒരു ഡയമണ്ട് ഗ്രില്ലിലാണ്. അപ്പം ഇത് തന്നെയാണ് ഇതിൻ്റെ മുൻഭാഗത്തെ ഏറ്റവും വലിയ ഒരു ഹൈലൈറ്റ്. അപ്പം ഏറ്റവും വലിപ്പമേറിയ രീതിയിൽ ഇതിങ്ങനെ നിൽക്കുകയാണ്. അതിനോടൊപ്പം തന്നെ അതിൻ്റെ സൈഡിലേക്ക് വളരെ മെലിഞ്ഞ രീതിയിലാണ് അതിൻ്റെ എന്താ DRLs പോയിരിക്കുന്നത്. അപ്പം ഈ ഒരു ഡയമണ്ട് മെഷ് ഗ്രില്ല്, അതിൻ്റെ ഒത്ത മധ്യത്തിലായിട്ടുള്ള MG ലോഗോ, ഇവിടെ അതിൻ്റെ 360 ഡിഗ്രി ക്യാമറയൊക്കെ നമുക്ക് കാണാം. അപ്പം ഇതിന് ചുറ്റുമായിട്ട് ഒരു ഗ്ലോസി ബ്ലാക്കിലുള്ള ഒരു ഫ്രെയിം കൊടുത്ത് ഇതിനെ കൂടുതൽ ഹൈലൈറ്റും ചെയ്തിട്ടുണ്ട്. റഡാർ സൗകര്യം ഇതിൻ്റെ ഒരു എയർ ഡാമിൻ്റെ അടുത്തായിട്ട് തന്നെ അവർ ഇത് ചെയ്തിരിക്കുന്നു. ഇത് ഇവിടെ റഡാർ ഇവിടെയാണ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. പുത്തൻ ഹെക്ടറിൽ വന്നിരിക്കുന്ന ഒരു മാറ്റം, ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഹെഡ് ലാമ്പുകളും ഫോഗ് ലാമ്പുകളും ഒക്കെ അടങ്ങുന്ന ആ ഒരു യൂണിറ്റിന് ഒരു ബ്ലാക്ക് നിറത്തിലുള്ള ഒരു ഫ്രെയിം കൊടുത്ത് കൂടുതൽ എന്താ ഹൈലൈറ്റഡ് ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ വാഹനത്തിലേക്ക് ഓട്ടോ ടേൺ ഇൻഡിക്കേറ്റേഴ്സ് വന്നിട്ടുണ്ട്. സ്റ്റിയറിംഗ് വീൽ 30 ഡിഗ്രി ടേൺ ചെയ്യുന്ന അവസരങ്ങളിലെല്ലാം തന്നെ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ ഇൻഡിക്കേറ്റർ ഓൺ ആകും. ഇത് നമുക്ക് യു ടേണിലും അതുപോലെ തന്നെ ലെയിൻ ചേഞ്ചിങ് അവസരങ്ങളിലും ഒക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. അപ്പം ഇത് ഈ സെഗ്മെൻറ്റിൽ മറ്റാർക്കും ഇല്ലാത്ത ഒരു ഫീച്ചറാണ്. 18-inch അലോയ് വീൽ മുൻ മോഡലുകളിൽ ഉള്ളത് തന്നെയാണ്. ഡയമണ്ട് കട്ട് അലോയ് വീൽ 15-inch. അപ്പോൾ സൈഡ് പ്രൊഫൈലിൽ വാഹനത്തിന് ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു SUV സ്റ്റാൻഡ്സ് നൽകാൻ ഇത് ഒത്തിരി സഹായിക്കുന്നു. വാഹനത്തിന് 192 mm ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് ഉള്ളത്. സൈഡ് ക്ലാഡിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എല്ലാം തന്നെയും ക്രോം എലിമെൻറ്റ് വന്നിട്ടുണ്ട്. റൂഫ് റെയിൽ വന്നിട്ടുണ്ട്. വിൻഡോ ലൈൻസ് ഒക്കെ താഴ്ത്തി തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ വാഹനത്തിൻ്റെ ഫ്യുവൽ ടാങ്ക് കപ്പാസിറ്റി 60 ലിറ്റർ ആണ്. ഹെക്ടർ 2023 മുൻഭാഗത്ത് വന്നിരിക്കുന്ന കാര്യമായിട്ടുള്ള, അതായത് ഗ്രില്ലിലെ മാറ്റം പോലെ തന്നെ അതിൻ്റെ റിയർ ഡിസൈനിലും നല്ല മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പുതുമകൾ വന്നിട്ടുണ്ട്. അപ്പം അതിൽ എടുത്തു പറയാനുള്ളത് ഈ ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ്. ഇതിന് ഇടയിൽ ഒരു ബ്ലേഡ് ഡിസൈനിലാണ് ഇതിങ്ങനെ വന്നിരിക്കുന്നത്. നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഈ ലൈറ്റ് ഫുള്ളായിട്ട് ഇങ്ങനെ തെളിയും. അപ്പം വളരെ ഭംഗിയോടുകൂടിയിട്ടുള്ള ഒരു കണക്റ്റഡ് ടെയിൽ ലൈറ്റ് ആണ് ഇത് കാണുന്നത്. ഞാൻ ഈ പറഞ്ഞ ബ്ലേഡിൻ്റെ ഡിസൈനിലുള്ള ഒരു സംഗതിയാണ്. പിന്നെ ഇവിടെ ഒരു ക്രോമിൻ്റെ ഒരു സ്ട്രിപ്പ് ഇങ്ങനെ നീളത്തിൽ പോയിട്ടുണ്ട്. MG ലോഗോയ്ക്ക് തൊട്ട് താഴെയായിട്ട്, അതുപോലെ തന്നെ ഇത് ഇലക്ട്രോണിക്കലി നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ഒരു ടെയിൽ ഗേറ്റ് ആണ്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഡാസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് ഇവിടെ പുതുതായിട്ട് വന്നിട്ടുണ്ട്. മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെക്ടർ എന്നുള്ള ആ ഒരു ബാഡ്ജിങ് ഇങ്ങനെ നീളത്തിൽ ബോൾഡ് ലെറ്റേഴ്സിൽ കൊടുത്തിരിക്കുന്നു. അതുപോലെ തന്നെ റിവേഴ്സ് സെൻസസ് ഇവിടെയായിട്ട് കാണാം. ഇവിടെയും ഒരു ക്രോം എലിമെൻ്റ് ഉണ്ട്. ഇവിടെ ഫേക്കായിട്ടുള്ള എക്സോസ്റ്റ് എലിമെൻറ്റ്സ് വെച്ചിട്ടുണ്ട്. വളരെ മികച്ച ഒരു ബൂട്ട് സ്പേസ് അളവാണ് ഹെക്ടർ 2023 587 liter ബൂട്ട് സ്പേസ് ആണ്. 6-seater, 7-seater ഹെക്ടറിലെ ബൂട്ട് സ്പേസ് എന്ന് പറഞ്ഞാൽ 155 liter ആണ്. റിച്ച്
തീർച്ചയായിട്ടുള്ള എം ജിയുടെ ഹെക്ടറിന്റെ ഇന്റീരിയറിന്റെ വിശേഷങ്ങളിലേക്ക് പോകാം. റോയൽ ഓക്ക് വൈറ്റും ബ്ലാക്കും കൂടി കലർന്ന ഒരു ഇന്റീരിയർ തീമാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. മറ്റ് കളർ ഓപ്ഷൻസിലും ഈ വാഹനത്തിന് ഇന്റീരിയർ തീം ലഭിക്കും. അപ്പം ഇതിനകത്തേക്ക് ബ്രഷ്ഡ് മെറ്റൽ ഫിനിഷാണ് വന്നിരിക്കുന്നത്. അതുതന്നെ ഒരു വലിയ പ്രീമിയം ഫീല് നൽകുന്നു. അപ്പം നമ്മൾ ഡോർ ഹാൻഡിൽസിൻ്റെ പാനൽസിലെ ഹാൻഡിൽസിൻ്റെ ഇവിടെയൊക്കെ ആയിട്ട് തന്നെയും ആ ബ്രഷ്ഡ് മെറ്റൽ ഫിനിഷ് കാണാം. ഇത് റോയൽ ഓക്ക് വൈറ്റ് എന്ന് പറയുന്ന ആ ഒരു നിറമാണ്. പിന്നെ അതുപോലെ തന്നെ ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റമാണ് ഈ വാഹനത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇവിടെയായിട്ട് ട്വീറ്റർ കാണാം, ഇവിടെ സ്പീക്കർ കാണാം. പുത്തൻ ഹെക്ടർ 2023 ഡ്രൈവറുടെയും കോ ഡ്രൈവറുടെയും സീറ്റുകൾ നമുക്ക് നാല് രീതിയിൽ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഡീകട്ട് സ്റ്റിയറിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്തേക്ക് തന്നെ എല്ലാ ഓഡിയോ കൺട്രോൾസും ഉണ്ട്. എം ജിയുടെ ലോഗോ ഇവിടെയായിട്ട് കാണാം. ബ്രഷ്ഡ് മെറ്റൽ ഫിനിഷിൻ്റെ സൗന്ദര്യം ഇതിൻ്റെ സ്റ്റിയറിംഗ് വീലിലാണെങ്കിലും ഡാഷ്ബോർഡിലാണെങ്കിലും ഒക്കെ തന്നെയും ഉണ്ട്. 7-inch വലിപ്പത്തിലുള്ള ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിപ്പമേറിയ ഇൻഫോർട്ടെയിൻമെൻറ്റ് സിസ്റ്റം, 14-inch വലിപ്പത്തിലുള്ള ഇൻഫോർട്ടെയിൻമെൻറ്റ് സിസ്റ്റമാണിത്. അപ്പോൾ ശരിക്കും ഒരാഴ്ചയിലേറെയായിട്ട് ഈ വാഹനം നമ്മളിങ്ങനെ ഓടിക്കുന്നു. അപ്പോൾ ഇതിനകത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഗുണം ചെയ്യും. ഭയങ്കര യൂസർ ഫ്രണ്ട്ലി ആണ്. അതുപോലെ തന്നെ എടുത്തു പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു പുതുമയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AC അഡ്ജസ്റ്റ്മെൻറ്റിനൊന്നും മറ്റ് ബട്ടൺസ് ഒന്നും തന്നെ ഇല്ല. എല്ലാം തന്നെയും നമുക്ക് ഈ ടച്ച് സ്ക്രീൻ, ഹൈ ഡെഫിനിഷൻ ടച്ച് സ്ക്രീനിലൂടെ ചെയ്യാം. അതോടൊപ്പം തന്നെ വോയിസ് കമാൻഡിലൂടെയും ചെയ്യാം. മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റാണ്. മറ്റൊരു വാഹനത്തിലും ഈ ഒരു സെഗ്മെൻറ്റിൽ ഇല്ല എന്ന് തന്നെ പറയാം. നമുക്ക് വോയിസ് കമാൻഡിലൂടെ പിന്നെ സൺറൂഫ് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ അതിലേറെ ഇതിൽ ഈ സ്ക്രീനിൽ ശരിക്കും എത്രത്തോളം സൺറൂഫ് ഓപ്പൺ ആവണം, ക്ലോസ് ആവണമെന്ന് നമുക്ക് തീരുമാനിക്കാം. സൺറൂഫ് അഡ്ജസ്റ്റ്മെൻറ്റും നമുക്ക് ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെ സാധ്യമാണ്. പുത്തൻ ഹെക്ടറിൽ 100+ വോയിസ് കമാൻഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, 5 ഇന്ത്യൻ ഭാഷകളിൽ ഉള്ള നാവിഗേഷൻ കമാൻഡ്സ് ഈ വാഹനത്തിലുണ്ട്. വോയിസ് കമാൻഡിലൂടെ നമുക്ക് സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റും, AC അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതെല്ലാം തന്നെയും ഈ ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റത്തിലൂടെ തന്നെയും പറ്റും. അപ്പം നമുക്ക് ആദ്യമായിട്ട് ഇത് ഫസ്റ്റ് ഇൻ സെഗ്മെൻറ്റാണ്. ശരിക്കും ഇതിനകത്ത് ജസ്റ്റ് ഒരു എന്താ ടച്ച് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു സൺറൂഫ് ഓപ്പൺ ചെയ്യാൻ പറ്റും. അതോടൊപ്പം തന്നെ സൺറൂഫിൻ്റെ ഓപ്പണിങ് എത്രത്തോളം വേണം എന്ന് അഡ്ജസ്റ്റ് ചെയ്യാനും നമുക്ക് ഇതിലൂടെ പറ്റും. അത് എത്ര പെർസെൻറ്റേജ് ഓപ്പണായിരിക്കണം, എത്ര പെർസെൻറ്റേജ് ക്ലോസ് ആയിരിക്കണം എന്നൊക്കെ തന്നെയും നമുക്ക് ഇവിടെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇൻറ്റീരിയർ ആംബിയൻസ് ഒരുപാട് ഇമ്പ്രസീവായിട്ടുള്ള ഒരു സംഗതി തന്നെയാണെന്ന് പറയാം. ശരിക്കും അതിനെ ഒന്നും കൂടി ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 8 തരത്തിലുള്ള ആംബിയൻ ലൈറ്റിംഗ് ഈ വാഹനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഹെക്ടറിൽ ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു സംഗതി തന്നെയാണ് ഈ 14-inch ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം. ഒരുപാട് യൂസർ ഫ്രണ്ട്ലിയാണ്, ഒരുപാട് സെറ്റിങ്സ് ഉണ്ട്, ഒരുപാട് നമുക്ക് എങ്ങനെയൊക്കെ വേണമെങ്കിലും ഇതിന് എന്തെല്ലാം കാര്യങ്ങൾ അറിയാൻ പറ്റുമോ അതൊക്കെ ഉണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ട മറ്റൊന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, വ്യക്തമായ ഗൈഡ് ലൈൻസ്, അതായത് ക്ലിയർ ആയിട്ടുള്ള ഒരു ഗൈഡ് ലൈൻസോട് കൂടിയിട്ടുള്ള ഇതിൻ്റെ 360° ക്യാമറയുടെ വ്യൂ ആണ്. അപ്പം നമുക്ക് വാഹനം എങ്ങനെയൊക്കെ വേണമെങ്കിലും ഇതിൻ്റെ ഒരു വ്യൂ നമുക്ക് അറിയാൻ പറ്റും. ഇത് 2D 3D നമുക്കറിയാം. പിന്നെ വാഹനം ജസ്റ്റ് എങ്ങനെ വേണമെങ്കിലും ടേൺ ചെയ്ത് നമുക്ക് ആ ഒരു വ്യൂ നോക്കാം. ഇതിനകത്തേക്ക് 11 അഡാസ് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതിനകത്തേക്ക് പുതുതായിട്ട് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു സംഗതിയാണ് ട്രാഫിക് ജാം അസിസ്റ്റ്. ട്രാഫിക് ജാം അസിസ്റ്റ് വർക്ക് ചെയ്യണമെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നതാണ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അപ്പം അത് ശരിക്കും ഒരു നിശ്ചിത സ്പീഡിൽ കൂടുതൽ രീതിയിലേക്ക് വാഹനം പോവുകയാണെങ്കിൽ അത് വർക്കാവില്ല. വളരെ സ്ലോ മൂവിങ് ട്രാഫിക്കിൽ അല്ലെങ്കിൽ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കിൽ നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മുടെ വൈറ്റില പോലെ ഇത്രയും തിരക്കേറിയ ഒരു നഗരത്തിലൂടെ കുറേ തവണ ഈ വാഹനം ഓടിച്ചു. അപ്പം ശരിക്കും നമ്മുടെ ചുറ്റുമുള്ള ഒരു 7-8 വാഹനങ്ങൾ തന്നെ കാണാൻ പറ്റുന്നു. അതിൻ്റെയൊക്കെ പൊസിഷൻ, അവരുടെ മൂവ്മെൻ്റ് അറിയാൻ പറ്റും. നമ്മളുടെ വാഹനം എത്രത്തോളം സേഫ് ആണെന്നൊക്കെ അറിയാൻ പറ്റുന്ന ഈ ട്രാഫിക് ജാം അസിസ്റ്റ് എന്നെ ഒരുപാട് ഇമ്പ്രസ് ചെയ്ത അല്ലെങ്കിൽ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്ത ഒരു സംഗതി തന്നെയാണ്. അപ്പോൾ ശരിക്കും മുന്നിലുള്ള വാഹനത്തിൽ നിന്ന് എപ്പോഴും ഈ വാഹനം പുത്തൻ ഹെക്ടർ 2023 ഒരു നിശ്ചിത അകലം സൂക്ഷിക്കും. വാഹനം സ്വയം എല്ലാ നിയന്ത്രണവും ഏറ്റെടുക്കും. എം ജി വാഹനങ്ങളിൽ എത്തുന്ന iSmart ടെക്നോളജിയെ കുറിച്ചാണ് മറ്റൊന്ന് എടുത്തു പറയേണ്ടത്. ഇതിൽ ശരിക്കും 75+ കണക്റ്റഡ് കാർ ഫീച്ചേഴ്സ് ഉണ്ട്, 100+ വോയിസ് കമാൻഡ്സ് ഉണ്ട്, 50+ ഇംഗ്ലീഷ്, അതായത് ഹിന്ദിയും ഇംഗ്ലീഷും കലർന്ന കമാൻഡ്സ് ഉണ്ട്. അതോടൊപ്പം തന്നെ ജിയോ സാവൻ, നമുക്ക് മ്യൂസിക്കിന് വേണ്ടിയിട്ട് ജിയോ സാവൻ ഈ ആപ്പ് ഇതിനകത്തേക്ക്
അവൈലബിൾ ആണ്. അതുപോലെ എടുത്തു പറയേണ്ട മറ്റൊന്നാണ് പാർക്ക് പ്ലസ് എന്ന് പറയുന്ന ആ ഒരു സംവിധാനം. അപ്പം ഇതില് ഈ പാർക്ക് പ്ലസിലൂടെ നമുക്ക് പാർക്കിംഗ് സ്ലോട്ട് കണ്ടെത്താൻ പറ്റും, ബുക്ക് ചെയ്യാനും ഒക്കെ തന്നെ പറ്റും. അതുപോലെ തന്നെ ജിയോ സാനെ കുറിച്ചിട്ട് പറയുമ്പോൾ ഇതിനകത്ത് ഇൻഫിനിറ്റിയുടെ സൗണ്ട് സിസ്റ്റത്തെ കുറിച്ച് ഞാൻ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ആപ്പിൾ കാർപ്ലേ, ആൻഡ്രോയിഡ് ഓട്ടോ ഇതൊക്കെ എനേബിൾഡ് ആയിട്ടാണ് ഇതിലെ ജിയോ സാൻ ആപ്പ് വരുന്നത്. ഈ വാഹനത്തിലേക്ക് ഡിജിറ്റൽ കീ സൗകര്യമുണ്ട്, അതുപോലെ തന്നെ കീ ഷെയറിംഗ് എന്ന് പറയുന്ന സൗകര്യമുണ്ട്. ഡിജിറ്റൽ കീ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ എമർജൻസി അവസരങ്ങളിൽ, കീ നഷ്ടപ്പെടുന്ന അവസരങ്ങളിൽ ഒക്കെ തന്നെയും വാഹനം അതിൻ്റെ ഉടമയ്ക്ക് അതിൻ്റെ ഫോണുമായിട്ട് ഈ ഒരു കീ പെയർ ചെയ്യാനുള്ള ഒരു സൗകര്യമുണ്ട്. ശരിക്കും അത്തരം അവസരങ്ങളിൽ നമുക്ക് ആ ഒരു ഡിജിറ്റൽ കീ ഒരുപാട് ഉപകാരം ചെയ്യും. അപ്പോൾ പിന്നെ എവിടെ നിന്ന് വേണമെങ്കിലും ഈ കാറിനെ ലോക്ക് ചെയ്യാനും അൺലോക്ക് ചെയ്യാനും സ്റ്റാർട്ട് ചെയ്യാനും പിന്നെ വാഹനം ഓടിക്കാനും ഒക്കെ തന്നെയും ഡിജിറ്റൽ കീ വഴി സാധ്യമാകും. അതുപോലെ തന്നെ ഡിജിറ്റൽ കീ ഷെയറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. ഒരാൾക്ക് രണ്ട് വ്യക്തികളുമായിട്ട് അതിൻ്റെ കീ ഷെയർ ചെയ്യാൻ പറ്റും. വാഹനത്തിൻ്റെ ഡാഷ്ബോർഡ് മൊത്തത്തിൽ ബ്ലാക്ക് തീമിലാണ് വന്നിരിക്കുന്നത്. വളരെ ക്വാളിറ്റി, അതായത് മുൻ ജനറേഷനിലെ ഹെക്ടറിനേക്കാളും ക്വാളിറ്റി വൈസ് ഇൻറ്റീരിയറിൽ നോക്കുവാണെങ്കിൽ ഒരുപാട് മികച്ചതായി എന്ന് പറയാം. ഇവിടെ ചെറിയൊരു യൂട്ടിലിറ്റി സ്പേസ് ഉണ്ട്. ബ്രഷ്ഡ് മെറ്റലിൻ്റെ എലിമെൻറ്റ്സ് ഇവിടെയെല്ലാം എ സി വെൻസിൻ്റെ അടുത്തെല്ലാം തന്നെയും കാണാം. അപ്പോൾ ഇവിടെ ഗ്ലൗ ബോക്സ് ഉണ്ട്. ഗ്ലൗ ബോക്സ് അല്പം ചെറുതാണോ എന്ന് ഒന്ന് തോന്നിപ്പോകുന്നു. പിന്നെ ഇവിടെ ശരിക്കും വയർലെസ് ഫോൺ ചാർജിങ് സൗകര്യമുണ്ട്. സെൻട്രൽ കൺസോളിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് മിനിമൽ ആയിട്ടുള്ള കൺട്രോൾസേ അവർ കൊടുത്തിട്ടുള്ളൂ. മിക്ക കൺട്രോൾസുകളും ഓഡിയോ കൺട്രോൾസ് ആണ്, അല്ലെങ്കിൽ ഇവിടെ ഈ ടച്ച് സ്ക്രീനുകളിലാണ് വന്നിരിക്കുന്നത്. ഇവിടെ ബട്ടൺസ് വളരെ വളരെ കുറവാണ്. ഇവിടെ ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് നമ്മുടെ വെന്റിലേറ്റഡ് സീറ്റ്സ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ബട്ടൺസ് കാണാം. ഇവിടെ ട്രാക്ഷൻ കൺട്രോളിൻ്റെ ബട്ടണാണ് കാണുന്നത്. പിന്നെ നമുക്ക് എ സി അഡ്ജസ്റ്റ്മെൻറ്റിനുള്ള ബട്ടൺസ് ഇവിടെ ഇല്ല. ഞാൻ നേരത്തെ പറഞ്ഞു, എ സി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വോയിസ് കമാൻഡിലൂടെയും ഈ ടച്ച് സ്ക്രീനിലൂടെയും സാധിക്കും. ഇവിടെ ഇപ്പോൾ എ സി മാക്സിമത്തിലേക്ക് പെട്ടെന്ന് നമുക്ക് പോകണമെങ്കിൽ ഇവിടെ അതിനായിട്ടൊരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഡ്രൈവർക്ക് അത്യാവശ്യം വേണ്ട ബട്ടൺസ് ഒക്കെ ഉണ്ട്. വാഹനത്തിന് മൂന്ന് ഡ്രൈവ് മോഡ്സ് ആണുള്ളത്. എക്കോ മോഡുണ്ട്, സ്പോർട്സ് മോഡുണ്ട്. എക്കോ മോഡിൻ്റെ ബട്ടൺ ഇവിടെയാണ്, സ്പോർട്സ് മോഡിൻ്റെ ഇവിടെയാണ്. പിന്നെ പാർക്കിംഗ് മോഡാണോ, റിവേഴ്സ് ആണോ, ന്യൂട്രൽ ആണോ, ഡ്രൈവ് മോഡാണോ എന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാനുള്ള ഇൻഡിക്കേഷൻസ് ഇവിടെയായിട്ട് തന്നെ കാണിച്ചിരിക്കുന്നു. ഇത് ഇലക്ട്രിക് പാർക്കിംഗ് ബ്രേക്ക് ബട്ടൺ ആണ് ഈ കാണുന്നത്. ഇത് ഓട്ടോ ഹോൾഡ് ആണ്. ഇതുപോലെ പാർക്കിംഗ് സെൻസേഴ്സ് ആണ്. ഇവിടെ നല്ലൊരു യൂട്ടിലിറ്റി സ്പേസ് കാണാം. പിന്നെ ഇത് സ്ലൈഡിംഗ് ആംറസ്റ്റ് ആണ്. ഇത് ഓപ്പൺ ചെയ്യാം. അത്യാവശ്യം നല്ല ഡീപ്പായിട്ട് തന്നെ ഇരിക്കുന്നു. മാനുവലി നമുക്ക് ഈ ഒരു ബട്ടൺ പ്രസ് ചെയ്താലും സൺറൂഫ് ഓപ്പൺ ആകും. ശരിക്കും ഇവിടെ രണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട്, സൺഗ്ലാസ് ഹോൾഡർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ ഈ വാഹനത്തെ കുറിച്ചിട്ട് പറയുമ്പോൾ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ, ഞാൻ ഇതിൻ്റെ ഉയർന്ന വേരിയൻറ്റിൻ്റെ പ്രൈസ് പറഞ്ഞു, 21,73,000 രൂപയാണ് അതിൻ്റെ ഷോറൂം പ്രൈസ്. ഉയർന്ന വേരിയൻറ്റിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വേരിയൻറ്റിൻ്റെ. അപ്പോൾ ഹെക്ടറിനെ കുറിച്ചിട്ട് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ വെൽ പാക്ക്ഡ് ആയിട്ടുള്ള ഒരു വാഹനം എന്ന് പറയാം. ഒരുപാട് പുതുമകളുണ്ട്. അത്യാവശ്യം എല്ലാ ലക്ഷറിയും കംഫർട്ട് ഫീച്ചേഴ്സും സേഫ്റ്റി ഫീച്ചേഴ്സും ടെക്നോളജി ഫീച്ചേഴ്സും എല്ലാം തന്നെ വന്നിട്ടുണ്ട്. മികച്ച റോഡ് പ്രസൻസിന് വേണ്ട എല്ലാം വന്നിട്ടുണ്ട്. രണ്ടാം നിരയിൽ ഇരിക്കുമ്പോൾ ഈ വാഹനത്തിലെ ക്യാബിൻ സ്പേസ് എത്രത്തോളം മികച്ചതാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ ഒരുപാട് വലിപ്പമേറിയ ഒരു വാഹനമാണ്. സെഗ്മെന്റിലെ മികച്ച ഡൈമെൻഷനാണ് ഈ വാഹനത്തിന്. മറ്റ് നമ്മൾ ഈ കോമ്പറ്റീറ്റേഴ്സിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വീതിയുടെ കാര്യം ഒഴിച്ച് അത് ചെറിയ MMന്റെ വ്യത്യാസമുണ്ട്, ബാക്കി എല്ലാ കാര്യത്തിലും ഏറ്റവും ഉയർന്ന കണക്കുകളാണ്. ഈ വാഹനത്തിന്റെ വീൽ പേസ് 2,750 mm ആണ്. ശരിക്കും എത്രത്തോളം ലെഗ് റൂം നമുക്ക് ലഭിക്കുന്നു എന്ന് നോക്കുക. നല്ല ഹെഡ് റൂമും ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, ഈ സെഗ്മെന്റിലെ ഏറ്റവും വലുപ്പമേറിയ പനോരമിക് സൺറൂഫ് ആണ് ഹെക്ടർ 2023 ശരിക്കും പറഞ്ഞാൽ സെക്കൻഡ് റോ യാത്രക്കാർക്ക് ഇത് ഇവിടെ വരെയും ശരിക്കും ഈ ഇത് ഓപ്പൺ ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ ഒരു എറി ഫീൽ തീർച്ചയായിട്ടും എല്ലാവരെയും ഇമ്പ്രസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ശരിക്കും ഒരു എന്താ പറയുക, റിലാക്സ് ചെയ്ത് സെക്കൻഡ് റോയിലിരിക്കാം. ഞാനിപ്പോൾ എന്താണ് ഹാൻഡ് റെസ്റ്റ് ആയിട്ട് കപ്പ് ഹോൾഡർ അല്ലെങ്കിൽ ഹാൻഡ് റെസ്റ്റ് ഉപയോഗത്തിന് വേണ്ടിയിട്ടുള്ള അതൊക്കെ ഇങ്ങനെ താഴ്ത്തിയിട്ട് റിലാക്സ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ്. എല്ലാ ഹെഡ് റെസ്റ്റുകളും നമുക്ക് ആവശ്യാനുസരണം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. മൂന്ന് പേർക്ക് സുഖമായിട്ട് ഇരിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഇതിൻ്റെ ഒരു സീറ്റിംഗ് കംഫർട്ടിനെ കുറിച്ചിട്ടും എടുത്തു പറയുന്നു. മുൻനിരയിലെ രണ്ട് സീറ്റുകളും വെന്റിലേറ്റഡ് ആണ്. അതിൻ്റെ ബട്ടൺസ് ഒക്കെ അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്. അതേ ഡിസൈനിൽ തന്നെയാണ് പിൻനിരയിൽ ഇതും
വന്നിരിക്കുന്നത്. ഇതിന്റെ സിക്സ് സീറ്ററിൽ ശരിക്കും പറഞ്ഞാൽ ക്യാപ്റ്റൻ സീറ്റാണ് രണ്ടാം റോയിൽ വരുന്നത്. സെവൻ സീറ്ററിൽ നമുക്കെല്ലാം അറിയാം ബെഞ്ച് സീറ്റുകളാണ്. മൂന്നാം നിര തീർച്ചയായിട്ടും കുട്ടികൾക്ക് വേണ്ടിയിട്ട് മാറ്റിയിരിക്കുകയാണ്. അപ്പോൾ ഹെക്ടർ പുത്തൻ ഹെക്ടർ ഫൈവ് സീറ്ററിലും സിക്സ് സീറ്ററിലും സെവൻ സീറ്റിലും ഒക്കെ തന്നെയും ലഭ്യമാണ്. 2019 MG ഹെക്ടർ അവതരിപ്പിക്കുമ്പോൾ അവർ അതിനൊരു വിശേഷണം കൊടുത്തിരുന്നു, ഇന്റർനെറ്റ് ഇൻസൈഡ് SUV എന്നുള്ളത്. അപ്പോൾ ഇപ്പോൾ ആ ഒരു ടാഗ് ലൈൻ അവർ മാറ്റിയിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഹ്യൂമൻ തിങ് എന്നൊക്കെ പറയുകയാണ്. അപ്പം നമ്മളുടെ ബ്രെയിനിനേക്കാൾ മികച്ച രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്ന ഒരു വാഹനം എന്ന് തന്നെ പറയാം. ഹ്യൂമൻ ബ്രെയിനിന് അനുസരിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ച് എല്ലാ അർത്ഥത്തിലും പ്രതികരിക്കുന്ന പെർഫോം ചെയ്യുന്ന ഒരു മികച്ച മിഡ് സൈസ് SUV എന്ന് പറയാം. കടാസ് ലെവൽ 2 സൗകര്യങ്ങളോടൊപ്പം തന്നെയും സേഫ്റ്റിക്ക് ഒരുപാട് പ്രാധാന്യം നൽകുന്ന കുറേയധികം ഫീച്ചേഴ്സ് പിന്നെ MG ഹെക്ടർ 2023 കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ 6 എയർ ബാഗുകൾ വന്നിട്ടുണ്ട്. ഓൾ വീൽ ഡിസ് ബ്രേക്ക് ആണ് വാഹനത്തിലേക്ക് വന്നിട്ടുള്ളത്. അതുപോലെ തന്നെ ഫ്രണ്ട് പാർക്കിംഗ് സെൻസസ് ഈ വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. ഹിൽ അസിസ്റ്റ് കൺട്രോൾ എത്തിയിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി പ്രോഗ്രാം ഈ വാഹനത്തിലേക്ക് വന്നിട്ടുണ്ട്. അപ്പം ഇങ്ങനെ അത്യാവശ്യം വേണ്ട എല്ലാ കാര്യങ്ങളും തന്നെ ഈ വാഹനത്തിൽ നൽകിയിരിക്കുന്നു. ഒരാഴ്ചയിലേറെയായി ഈ വാഹനം ഓടിക്കുമ്പോൾ നമ്മളിപ്പോൾ ഹൈവേയിലൂടെയും പോയി തിരക്കുള്ള റോഡുകളിലൂടെയും ഒക്കെ തന്നെയും യാത്ര ചെയ്തു. അപ്പം ഇതിനകത്തേക്ക് എല്ലാ സേഫ്റ്റി ഫീച്ചേഴ്സും ഉണ്ടെന്നുള്ളൊരു വലിയ കോൺഫിഡൻസ് ആണ് ഒന്ന്. അതുപോലെ തന്നെ ലെവൽ 2 അഡാസ് സൗകര്യങ്ങൾ അത് ഒരുപാട് ഗുണം ചെയ്യുന്നൊരു സംഗതിയാണ്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വാഹനത്തിൻ്റെ ഒരു മികച്ച ഫാനായി എന്ന് തന്നെ പറയാം. അപ്പം ഇതിലെ ട്രാഫിക് ജാം അസിസ്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതിയെക്കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഒരുപാട് ഗുണം ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ ലെയിൻ കീപ്പിംഗ് അസിസ്റ്റ് ഈ വാഹനത്തിലുണ്ട്. ഫ്രണ്ട് കൊളിഷൻ വാർണിംഗ് ഉണ്ട്. അതുപോലെ തന്നെ യൂട്ടേണുകളിലൊക്കെ നമുക്ക് ഒരുപാട് അത് ലെയിൻ മാറുമ്പോഴൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഗതിയാണ് അതിൻ്റെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു ഇൻഡിക്കേറ്റേഴ്സ്. അത് ഫസ്റ്റ് സെഗ്മെൻ്റ് ആണെന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പോൾ ഇങ്ങനത്തെ ഈ അഡാസ് ഫീച്ചേഴ്സും ഇതിൻ്റെ സേഫ്റ്റി ഫീച്ചേഴ്സും പിന്നെ സിറ്റി ഡ്രൈവിന് ഒരുപാട് എന്നെ ഹെൽപ്പ് ചെയ്ത രീതിയിലുള്ള ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷൻ ആണെങ്കിലും വളരെ എന്താ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റിയറിംഗ് വീൽ ആണെങ്കിലും പിന്നെ വളരെ യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ടച്ച് സ്ക്രീൻ അതിൻ്റെ ഒരു പ്രസൻസ് ആണെങ്കിലും മൊത്തത്തിൽ ഈ വാഹനം ശരിക്കും ഇഷ്ടമായി എന്ന് തന്നെ പറയാം. അപ്പം നമ്മളിന്ന് ഓടിച്ചത് ഈ MG 2023 ടോപ്പ് വേരിയൻ്റ് ആണ്. അത് ശരിക്കും 8-speed CVT പെട്രോൾ പിന്നെ എൻജിനിലുള്ള വാഹനമാണ്. അപ്പം ഇത് ശരിക്കും ഒരു എന്താ പറയുക ഉയർന്ന സ്പീഡുകളിലൊക്കെ വലിയൊരു പെർഫോമർ എന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. ഒരു കാർ എന്തൂസിയാസ്റ്റുകളെ ഒന്നും ലക്ഷ്യം വെച്ചതല്ല. തീർച്ചയായിട്ടും ഒരു ഫാമിലിക്ക് വളരെ കംഫർട്ടബിളായിട്ട് വളരെ സേഫായിട്ട് യാത്ര ചെയ്യാൻ പറ്റിയ സിറ്റി റൈഡിന് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള അതുപോലെ തന്നെ ഹൈവേയിലും ഒക്കെ തന്നെ പിന്നെ എന്താ പോകാൻ പറ്റിയ ഒരു ശരിക്കും പറഞ്ഞാൽ യൂസർ ഫ്രണ്ട്ലി എലിമെൻറ്റ്സ് ഒരുപാടുള്ള കംഫർട്ട് ഒരുപാട് ഉള്ള ഒരു ലക്ഷറി പാക്ഡ് ആയിട്ടുള്ള അതായത് പ്രൈസ് വ്യക്തമായിട്ട് നന്നായിട്ട് ചെയ്തിട്ടുള്ള ഒരു വാഹനമെന്ന് തീർച്ചയായിട്ടും പറയാൻ പറ്റും. MG സേഫ്റ്റി ഷീൽഡ് എന്ന് പറയുന്ന 5+5+5 എന്ന് പറയുന്ന ഒരു പാക്കേജ് ഉണ്ട്. അപ്പോൾ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും സേഫായിട്ട് ഒരു ഹെക്ടർ ഓണർക്ക് ഈ വാഹനത്തെ കൊണ്ടുപോകാൻ പറ്റും.